വഴി തുറക്കുന്നു, ദൈവദൂതരണി നിരക്കുന്നു, ദീപനാളം വിഴി തുറക്കുന്നു. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയം അത്യാദരവാർ, പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയം അത്യാദരവാർ. തിരുനിന മുഴുകും കാൽവരി കയറാ, നിർമ്മലരായി സ്നേഹിതരായി തീരാ, ദൈവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു ബലി കൂടി അർപ്പിക്കുവാൻ വേണ്ടി ഈ പരിശുദ്ധമായ അൾത്താരയുടെ ചാരെ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ വിശുദ്ധ ബലിപീഠത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആകുലതകളെയും നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകൾ ഓർത്ത് തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. വിചാരം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധമായ ചിന്തകളോടെ വിശുദ്ധമായ ഈ ബലിയിൽ ഭക്തിപൂർവം നമുക്കൊന്നു ചേർന്ന് പങ്കുകാരാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാ, നവമൊരു പീഠമൊരു കീടാ, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചീടാ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീരാ, ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
അത്യുന്നതമാ സർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെന്നും മത്തിലും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്ഥിതനാം താദാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷമറിയിച്ച സ്ലിഹന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാ ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോരസ്വേ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കണിവയെന്നുറങ്ങളിൽ ഭുവന ദുഃഖമുക്തിയും. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാ മഹേശനെ, കിന്നരങ്ങൾ മീട്ടിടാം നാമഗീതി പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിരു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരി, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 5 വാക്യങ്ങൾ 16 മുതൽ 24 വരെ. ഗുരു ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക.
നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്, അവൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്ത അന്ധകാരത്തിൻ്റെയും മധ്യം നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. അവിടുന്ന് രണ്ട് കൽപ്പലകകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു. പർവ്വതം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾ പറഞ്ഞു, ഇതാ ദൈവമായ കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, ഏശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 9:13-21 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജനം തങ്ങളെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്തപ്പനക്കൈയും അരിഞ്ഞു കളഞ്ഞു. ശ്രേഷ്ഠനും ബഹുമാനിനുമായ തല വ്യാജപ്രവാചകനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്. അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടുത്തേക്ക് കാരുണ്യം ഇല്ല. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു. അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുകച്ചുരുളുകളായി ആകാശത്തേക്ക് ഉയരുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം കത്തിയെരിയുന്നു. ജനം അഗ്നിയിൽ വിറകെന്ന പോലെയാണ്. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലതുവശത്ത് നിന്ന് കവർന്നു തിന്നുന്നു, എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല. ഇടതുവശത്ത് നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു, എന്നാൽ തൃപ്തിയാകുന്നില്ല. ഓരോരുത്തരും അവരൻ്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായിമിനെയും എഫ്രായിം മനാസെയും തന്നെ. അവർ ഇരുവരും ചേർന്ന് യൂദായോട് എതിരിടുന്നു. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവജരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലെ നാമൊന്ന ശിഷ്യന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാമ വേദികയിൽ വാഴ്ത്തിടാം കൈത്താക്കാലത്തിൽ. മഹിമാവല്ലോ വാനിലും മുഴിയിലും തിങ്ങി വിളങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലെ നാമങ്ങ ശിഷ്യന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാമീ വേദികയിൽ വാഴ്ത്തിടാം കൈത്താക്കാലത്തിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലെ നാമങ്ങ ശിഷ്യന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാമ വേദികയിൽ വാഴ്ത്തിടാം കൈത്താക്കാലത്തിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. ആത്മീയതയ
ഗീതയാൽ മധുരിതമാ ഗീതികളാലേ നാമൊന്ന ശിഷ്യന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാമി വേദികയിൽ വട്ടിടാം കൈത്താക്കാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 10:12-18 തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന അറിവില്ലാത്തവരാണവർ. ഞങ്ങൾ അളവറ്റ ആത്മപ്രശംസ ചെയ്യുകയില്ല, മറിച്ച് ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്ന വിധം ഞങ്ങൾ നിൽക്കും. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ച് പിടിക്കുവാൻ ഉദ്യമിക്കുകയല്ല. മിശിഹായുടെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങളിൽ ഞങ്ങൾ അളവറ്റ് അഹങ്കരിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യരുടെ പരിധിയിൽ ചെയ്തവയെപ്പറ്റി ആത്മപ്രശംസ നടത്താതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ സ്വയം പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ലൊരാശയമെന്ന മനതാരെ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ. കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ, നിത്യമനുഗ്രഹ പുരിത കവിതൻ തുലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനം, പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമാൻ ഭവിച്ചീടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 7, തിരുവചനങ്ങൾ 1-13 വരെ. ഫരീസയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും ഈശോയ്ക്ക് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധമായ കരങ്ങളോടെ, അതായത് ക്ഷാളനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഫരീസയരും യഹൂദരുമെല്ലാം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല.
കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യമനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നതെന്ത്? അവൻ അവരോട് പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതിയെന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ ശൂന്യമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആരാധനാക്രമവത്സരത്തിൽ കൈത്താക്കാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതം ഫലം അണിയുന്നതിനെക്കുറിച്ചാണ് ഈ കൈത്താക്കാലത്തിൽ അല്ലെങ്കിൽ ഫലാഗമന കാലത്തിൽ നാം ഗൗരവമായി ചിന്തിക്കുന്നത്. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ വഴി സഭ മകുടം ചൂടുകയും വിവിധ ചെറു സമൂഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുകയും ചെയ്തു. ഈ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു എന്ന് വിലയിരുത്തുകയാണ് ഈ കാലഘട്ടത്തിൽ. പ്രധാനമായും നമ്മുടെ ജീവിതം, നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതം എപ്രകാരമാണ് ഫലമണിയുന്നത് എന്ന് വിചിന്തനം ചെയ്യാൻ ഈ നാലാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഫലമണിയാതെ കിടക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് താക്കീത് നൽകാൻ ഈ ഞായറാഴ്ച ഈശോ നമ്മെ ക്ഷണിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ അപകടമാകുന്ന കാപട്യമെന്ന വളരെ വലിയ ഒരു തിന്മയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നാം വായിച്ചു കേട്ട നാല് വായനകളും നമ്മുടെ ആത്മീയ ജീവിതം എപ്രകാരമാണ് ഫലദായകമാകേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ മാതാപിതാക്കന്മാരോടുള്ള കടമകളെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ കടമകൾ മറന്നുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്നത് നിരർത്ഥകമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വായനയിൽ യേശയ്യ പ്രവാചകൻ നമുക്ക് ഓരോരുത്തർക്കും ശക്തമായ താക്കീത് നൽകുകയാണ്. ദൈവകൽപ്പനകളെ മാനിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, തിരിച്ചു ചെല്ലാൻ മാനസാന്തരപ്പെടാൻ തയ്യാറാകാത്തവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ് ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നമ്മളുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ അപകടകരമായ ജീവിതം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് ആത്മപ്രശംസയുടെ ജീവിതം. നമ്മുടെ വലിപ്പചെറുപ്പങ്ങളെക്കുറിച്ചുള്ള ആത്മപ്രശംസ, നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള അഭിമാനം, നമ്മളുടെ വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അഭിമാനം, അങ്ങനെ പലതരത്തിലും അഭിമാനിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ദാ ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. കർത്താവിൽ അഭിമാനിക്കുന്ന ജീവിതമാണ്
യഥാർത്ഥമായി ഫലദായകമാകുക എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനങ്ങൾ. ഈ വായനകളൊക്കെ ഈശോയുടെ വലിയൊരു സന്ദേശത്തിലേക്കാണ് നമ്മെ കൊണ്ടു നിന്ന് എത്തിക്കുന്നത്. യഹൂദരുടെ പാരമ്പര്യങ്ങളെ വിശ്വാസ ജീവിതത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു തിരുവചന സന്ദേശമാണ് നാം വായിച്ചു കേട്ടത്. മർക്കോസ് വിശേഷകൻ 7-ാമത്തെ അധ്യായത്തിൽ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവകൽപ്പനകളെ മാനിക്കാതെ ജീവിക്കുന്ന യഹൂദരെയാണ് കുറ്റപ്പെടുത്തുന്നത്. യഹൂദരുടെ പാരമ്പര്യ നിയമങ്ങളൊക്കെ അന്നത്തെ ദൈവജനത്തെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു. ഒത്തിരിയേറെ നിയമങ്ങളുണ്ട്. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവകൽപ്പനകൾ നൽകിയത്, ദൈവം ഉടമ്പടി നൽകിയത് ദൈവജനത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ധാർമ്മിക ബോധമുള്ള, ദൈവഭക്തിയുള്ള ഒരു ദൈവജനത്തെ രൂപപ്പെടുത്തുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഉടമ്പടികൾ. ഈ ഉടമ്പടി നൽകിയതിന് ശേഷം ഇസ്രായേൽ ജനം ഒത്തൊരുമയോടുകൂടി പറയുന്നുണ്ട്. 23-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ അത് പ്രത്യേകമായി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന്. ഈ ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്കാണ് യഹൂദ പ്രമാണിമാർ, നിയമജ്ഞരൊക്കെ നിയമങ്ങൾക്ക് ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങൾ നൽകുന്നത്. ഈ ദൈവകൽപ്പനകളിൽ അധിഷ്ഠിതമായ നിയമങ്ങളെ കാലക്രമത്തിൽ വ്യാഖ്യാനിച്ച് പൂർവികരുടെ പാരമ്പര്യങ്ങൾ എന്ന നിയമം പോലും അവരുണ്ടാക്കിയെടുത്തു. അത്തരമൊരു നിയമത്തെയാണ് ഇന്നിവിടെ ഈശോ ചോദ്യം ചെയ്യുന്നത്. ഈശോയുടെ കാലഘട്ടമായപ്പോഴേക്കും 613 നിയമങ്ങളോളം ഉണ്ടായി. 248 നിബന്ധനകളും 365 നിരോധനങ്ങളും ഉൾപ്പെടെ 613 നിയമങ്ങളാണ് ആ ജനത്തെ വിരിഞ്ഞുമുറുക്കിയത്. ക്ഷാളനവും ശുദ്ധീകരണവും സംബന്ധിച്ച് അവർ ഒത്തിരിയേറെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിലൊരു നിയമമാണ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കരുത് എന്നുള്ള നിയമം. എന്നാൽ ഈശോ നിയമങ്ങളുടെ ആന്തരികമായ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന അവരുടെ വ്യവസ്ഥിതിയെയാണ് ചോദ്യം ചെയ്യുന്നത്. നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിയമങ്ങളിലൂടെ ദൈവത്തിലേക്ക് അടുക്കാനും ദൈവസ്നേഹത്തിൽ വളരാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാതെ നിയമങ്ങൾ മനുഷ്യനെ ചുരുക്കിക്കെട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുകയല്ല. ഈ ഒരു വലിയ വ്യവസ്ഥിതിയെ ഈശോ ചോദ്യം ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിയമങ്ങളുണ്ട്. ഈശോ ഒരു ഉദാഹരണമായി നിയമമെടുത്തത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന 4-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ്. പ്രവാചകന്മാരിലൂടെയും പഴയ നിയമ ജനത്തെ നയിച്ച എല്ലാവരിലൂടെയുമൊക്കെ ഈ നിയമങ്ങളുടെ ആന്തരികമായ ചൈതന്യത്തെ അവരിലേക്ക് എത്തിക്കാൻ നേതാക്കന്മാർ ശ്രമിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഉപനിയമങ്ങളുണ്ടാക്കി യഥാർത്ഥമായ നിയമത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിച്ചത്. അതാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്ന നിയമത്തെ ഒരുവൻ മാതാവിനോ പിതാവിനോ കൊടുക്കാനുള്ള വഴിപാട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവരോടുള്ള കടമകളൊക്കെ തീർന്നു എന്നുള്ള ഒരു നിയമം പാരമ്പര്യമായി വന്നു ചേർന്നത്. ഈ നിയമത്തെ ഈശോ ചോദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ദൈവകൽപ്പനകളിൽ ഒന്നാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ളത്. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്നാണ് അർത്ഥം. നിന്റെ മാതാവിനെയും പിതാവിനെയും സേവിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകിയുള്ള നിന്റെ ജീവിതം വ്യർത്ഥമാണ് എന്ന് ശക്തമായ താക്കീതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്നത്. നമുക്ക് ആത്മ പരിശോധന ചെയ്യാം. എത്രമാത്രം ദൈവകൽപ്പനകളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അതിൻ്റെ ആന്തരികമായ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഈ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന്. യഥാർത്ഥമായ ചൈതന്യമുണ്ടെങ്കിലേ നിയമങ്ങൾ അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതം ഫലദായകമാകുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച് ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്
ഈ വിശുദ്ധ ബലിയിൽ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനടത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തിയെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തിയെയും ഞങ്ങളുടെ പിതാവും മെലദീക്ഷനുമായ മാർ എമീജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹനാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായി ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. അതിൻ്റെ കൃപാസമരത്ത പാപങ്ങളെയും കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ
പാതനു മധു പോലാത്മജനും ദിവ്യ റുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മരുസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയുമ്പോളാജാതനും പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യീശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകളെ സഹിക്കുകയും ശിലുവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് സുഖത്തിലെ എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങു സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമീ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവാം ഇസഹാക്യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണ് യുക്തവുമാ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിവേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ.
പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ റെമിജിയോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും എൻ്റെ കർത്താവേ, ഇവരോരോരുത്തരുടെയും നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഓരോരുത്തരുടെയും കുടുംബത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവനസ്മരണ
അങ്ങയുടെ അവർണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസിലെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നരമില്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭവത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപതിഥിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ദൈവജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തിരക്കലയുടെ സദൃശ്യവും ദൈവരെ വീടവുമായും വീടത്തെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വലിയ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശോതന് ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം സ്നേഹമുടനെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണിവറം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വിണകളാക്കുകയും ജ്വലിക്കുന്ന ആധരങ്ങൾ കൊണ്ട് സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കിണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. മധുബഹയിൽ ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിന് ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരത്തിങ്ങൾ സ്വീകരിക്കുകയും അവിടത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. നമ്മെ വിശദീകരിക്കുവാൻ വേണ്ടി തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണ്ണനീയമായ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്തിയാദരങ്ങളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീര രക്തങ്ങൾ സഹോദരരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ
ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. വഴിയായി ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. ഇരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൻ സുവിശേഷത്തിനു സാക്ഷികളായി ജീവിത വീഥിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതെന്തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷ്ടകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പരിഹൂദ്യത്തിൻ്റെ മഹനീയം മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നകറ്റണമേ. അങ്ങയുടെ കൂടെയായിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും
അവർ സദാ ഉത്സുഖരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ബലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സ്വഭാവത്തിനുമായി തീരട്ടെ. ലോകരക്ഷനായ ഈശോ അങ്ങേ പുരുവരെയും വൈദിക ശുശ്രൂഷയും വിസ്തീകരിക്കണമേ. വൈദികരുടെ രാജ്ഞാ വിരുദ്ധം അറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൺസ് സ്വാമി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.